ഹായ് ഫ്രണ്ട്സ്, അനൗൺസിയേഷൻ ചർച്ചിൻ്റെ മുമ്പിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് സെൻറ്റ് ജോസഫ് ചർച്ചിലേക്കാണ്. ഇവിടെ നേരെ അവിടെ കാണുന്നതാണ് സെൻറ്റ് ജോസഫ് ചർച്ച്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ വിഷാദനായിരിക്കുന്ന ഒരു യേശുദാവിൻ്റെ സ്റ്റാച്യു കാണാം. ജോസഫ് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും നിഴലിൽ ജീവിച്ചതുപോലെ ആ കാണുന്ന ചർച്ച് ഓഫ് അനൗൺസിയേഷൻ്റെ ഉയർന്ന കുപ്പോളയുടെ നിഴലിലാണ് ഈ സെൻറ്റ് ജോസഫ് ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ, അത് അവിടെയായിരുന്നു മാതാവിൻ്റെ വീട്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് ഇവിടെ ആ ഗബ്രിയേൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 1:31 വാക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈശോ നസറത്തിൽ വെച്ച് സാവത്ത് ദിവസം സിനഗോഗിൽ യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിനെ പറ്റിയാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് അനുസ്മരിക്കുന്ന ചിത്രമാണിത്. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസറത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. മത്തായിയുടെ സുവിശേഷം 2:23 വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ കോളേജാണ്, തെരാ സാന്റ കോളേജ് മിസറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോളേജാണ് നമ്മളിന്ന് മരപ്പടിപ്പാതകളിലൂടെ പോകുന്നു. 1914 ഈ പള്ളി നിർമ്മിച്ചത്. കുരിശുയുദ്ധക്കാരുടെ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കും ഒരു ഗുഹയ്ക്കും മുകളിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നസറത്തിലെ ഈ സെൻറ്റ് ജോസഫ് ദേവാലയം മറിയത്തിൻ്റെ ഭർത്താവായിരുന്ന ജോസഫിൻ്റെ മരപ്പണിശാലയ്ക്ക് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. കുരിശുയുദ്ധക്കാരുടെ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ച ഈ പള്ളിക്ക് 3 നീളമുള്ള ഹാളുകളാണുള്ളത്. നമുക്ക് കാണാം, നേരെ നടുക്കായിട്ട് 1-2 സൈഡിലുമുണ്ട്. ചർച്ച് ഓഫ് ദി ന്യൂട്രീഷൻ എന്നും ചർച്ച് ഓഫ് സെൻറ്റ് ജോസഫ് വർക്ക്ഷോപ്പ് എന്നും അറിയപ്പെടുന്ന ഈ ഉറപ്പുള്ള ദേവാലയം ആഡംബരങ്ങൾ ഒന്നുമില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഇത് യേശുവിൻ്റെ പിതാവായ ജോസഫിൻ്റെ ആശാരിപ്പണിശാലയായിരുന്നുവെന്ന് സഞ്ചാരികൾ കണ്ടെത്തി. ഇന്ന് ഈ സ്ഥലം ജോസഫിൻ്റെ വീട് എന്നറിയപ്പെടുന്നു. ഈ അൾത്താരിയുടെ നേരെ മുകളിൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ ചിത്രം തിരുക്കുടുംബത്തിൻ്റെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം മറിയത്തിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ജോസഫിന് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ്. ഈ പള്ളിയിലെ ജനലുകളിലെല്ലാം നസറത്തിൽ നടന്ന ഓരോ സംഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് യേശുദാവിൻ്റെ മരണമാണ്. മാതാവിൻ്റെയും ഈശോയുടെയും കരങ്ങളിലാണ് യേശുദാവ് കിടക്കുന്നത്. 19 മാർച്ച് വിശുദ്ധ യേശുദാവിൻ്റെ മരണദിവസമായി സഭ ആചരിക്കുന്നത്. മുകളിലത്തെ പള്ളിയിൽ നിന്നും ഇതുവഴി സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പോകുന്നത് വിശുദ്ധ യേശുദാവ് വർക്ക്ഷോപ്പായിട്ട്, അതായത് ആശാരിപ്പണി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് അഥവാ തിരുക്കുടുംബം താമസിച്ചിരുന്ന വീട്ടിലോട്ടാണ്. അവിടെ നമുക്ക് നസറത്ത് ഗ്രാമത്തിലെ പുരാവസ്തുവിൻ്റെ അവശിഷ്ടങ്ങളും ജോസഫിൻ്റെ വർക്ക്ഷോപ്പായി ഉപയോഗിച്ചിരുന്ന ഗുഹയും കാണാം. അതുകൂടാതെ തന്നെ കിണറും മഴവെള്ള സംഭരണ കുഴികളും ഖനനം നടത്തിയ സ്ഥലങ്ങളുമെല്ലാം അവിടെ കാണാൻ സാധിക്കും. പിന്നെ ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ പള്ളിയുടെ താഴെയുള്ള ഭൂഗർഭതലം കാണാനാണ്. ഇവിടെ നമുക്ക് ഈശോയും മാതാവും യേശുദാവും കൂടെയുള്ള ഒരു ചിത്രം കാണാം. ഈശോ അവർക്ക് വിധേയനായിട്ട് അവരുടെ കൂടെ ജീവിച്ചിരുന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഈ ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തു കൂടിയാണ് ജോസഫിൻ്റെ പണിശാലയിലേക്ക് പോകുന്നതെന്ന് പറയപ്പെടുന്നു. അവിടെ നമുക്ക് ധാരാളം പ്രാർത്ഥനാ ആവശ്യങ്ങളൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് കാണാം. ഇത് പഴയ പള്ളിയുടെ ഒരു അവശിഷ്ടം എങ്ങോട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു എന്നാണ്. അത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. താഴെയുള്ള ഗുഹകളിലെല്ലാം ഗ്രില്ലിട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടെ നമുക്ക് നോക്കിയാൽ കാണാം, പലരും പ്രാർത്ഥനാ ആവശ്യങ്ങളും എല്ലാം എഴുതിയിട്ടിരിക്കുന്നത് കാണാം അതിനുള്ളിൽ. ഇവിടെ നമുക്ക് മറ്റൊരു ഫോട്ടോ കാണാം. അവിടെ മറിയവും ജോസഫും ഉണ്ട്, പിന്നെ ഒരാളും കൂടി ഉണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് രണ്ടുപേരുടെയും വിവാഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഫോട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.